മമ്മൂട്ടി നായകനായെത്തിയ പുഴു എന്ന മലയാള സിനിമയാണിപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നത്. ജാതി രാഷ്ട്രീയം പറയുന്ന ഈ ചിത്രത്തിലെ രാഷ്ട്രീയ അജണ്ടകൾ തുറന്നു കാട്ടിയുള്ള അഭിഭാഷകൻ ശങ്കുറ്റിദാസിന്റെ കുറിപ്പാണ് മറ്റൊരർത്ഥതലത്തിലേക്ക് ചിത്രത്തെ കൊണ്ടുപോകുന്നത്. കുടിച്ചാൽ കുടുങ്ങിയ പാൽപായസത്തിന് റിവ്യൂ ആയി. അരി മൊത്തത്തിൽ അടിയിൽ പിടിച്ചിട്ടുണ്ട്. പാലിന് വല്ലാത്ത പുകച്ചുവയാണ്. മധുരം ഒട്ടുമില്ല. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ പൂത്തിട്ടുണ്ട്. മൊത്തത്തിൽ പരീക്ഷണം വൻ ദുരന്തമാണ്. വായിൽ വയ്ക്കാൻ കൊള്ളില്ല. എന്നാലും ഏലക്കയുടെ പാകവും വേവും കൃത്യമാണ്. അതിന്റെ ആ ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരു ഗ്ലാസ് കൂടി വേണമെങ്കിൽ കുടിക്കാം എന്നെഴുതി വയ്ക്കുന്നത് പോലെയാണ് ചിലരുടെ പുഴുവൃന്തി എന്ന് പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് തുടങ്ങുന്നത്. ഹിന്ദു കുടുംബങ്ങളുടെ ജനാധിപത്യ വിരുദ്ധ ഘടന, ടോയിസ്റ്റിക് പാരന്റിംഗ്, പാട്രിയാട്രിക്കൽ സ്ട്രക്ചർ, സവർണബോധത്തിൽ അന്തർലീനമായ വിവേചനവും വംശീയതയും, ക്രിമിനൽ പൊട്ടൻഷ്യലിലുള്ള ജാതി ദുരഭിമാനം, അടിച്ചേൽപ്പിക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങൾ, ദളിത് വിരുദ്ധതയും അപരവൽക്കരണവും, ഇന്നസെന്റ് മുസ്ലിം വിക്ടിമൈസേഷൻ, ഒപ്രസീവ് ബ്രാഹ്മണിക്കൽ ഓർഡറിനെ നേരിടാൻ ദളിത് മുസ്ലിം ഐക്യത്തിന്റെ ആവശ്യകത തുടങ്ങി സകലമാന പ്രൊമോ ലെഫ്റ്റ് മൗദൂദിയൻ നറേറ്റീവുകളെയും ഒറ്റ സ്ക്രിപ്റ്റിനുള്ളിൽ കുത്തിത്തിരുകി അതിന് യുക്തിയോ പരസ്പര ബന്ധമോ രൂപഘടനയോ ഇല്ലാത്തൊരു തട്ടിക്കൂട്ട് തിരക്കഥയുടെ ആവരണത്തിൽ പൊതിഞ്ഞ് 2 മണിക്കൂർ നേരം കൊണ്ട് ഒച്ചിഴയുന്ന വേഗത്തിൽ ഷൂട്ട് ചെയ്തു വച്ചാൽ പുഴുവായി. ഹിന്ദുബിംബങ്ങളുള്ള സിനിമകളിൽ അഭിനയിച്ചാൽ പോലും മോഹൻലാൽ സംഖിയാകുന്ന നാട്ടിൽ ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ നിരന്തരം കൈകോർത്ത് ഹിന്ദുവിരുദ്ധ സിനിമകൾ തോളിലേറ്റിയാലും സുഡാപ്പി എന്ന് വിളിക്കപ്പെടാതിരിക്കുവാനുള്ള മതേതര പുരോഗമന പ്രിവിലേജുള്ള മഹാനടനാണ് ജനാബ് മമ്മൂട്ടി. അമച്വർ നാടകങ്ങളെക്കാൾ നാടകീയമാണ് പ്ലോട്ടുകൾ. ഒടുക്കം സിനിമ കണ്ടു കഴിയുമ്പോൾ ദേഹത്തുകൂടി ഒരു പുഴു അരിച്ചിറങ്ങിയ അസ്വസ്ഥത പ്രേക്ഷകന് തോന്നും എന്നതുകൊണ്ടാവണം അവരതിന് പുഴുവെന്ന് പേര് കൊടുത്തത്. അതല്ലെങ്കിൽ സിനിമയ്ക്ക് ഒച്ചെന്ന പേരായിരുന്നു കൃത്യം. തുടങ്ങി സിനിമ ലക്ഷ്യമിടുന്ന ചില അജണ്ടകൾ തുറന്നു കാട്ടുകയാണ് ശങ്കുറ്റിദാസ്. പുഴു നിർമ്മിച്ച് അഭിനയിച്ച മമ്മൂട്ടിയുടെ ഇനിയുള്ള 2 സിനിമകൾ കാണാതിരിക്കുക എന്നതാണ് രാഷ്ട്രീയ ബോധ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.